ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം. ജമ്മു കാശ്മീർ, പശ്ചിമബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ നേരിടുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ തുലാവർഷത്തോടനുബന്ധിച്ചും വേനൽ മഴയോടനുബന്ധിച്ചുമാണ് മിന്നൽ രൂക്ഷമാകുന്നത്. ഈ മിന്നലിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ ധാരാളം മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത് ഫോൺ, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ മൊബൈൽ ഉപയോഗിക്കാം, അത് ചാർജ് ചെയ്തുകൊണ്ട് ആകരുത്. ലാൻഡ് ഫോണും മറ്റ് വൈദ്യുത ഉപകരണങ്ങളും ഉപയോഗിക്കരുത്. ലാൻഡ് ഫോൺ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. മൊബൈൽ ഫോൺ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ കുത്തിയിട്ടുണ്ട് ഉപയോഗിക്കരുത് എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഒരു പ്രദേശത്ത്, അതായത് ഇപ്പോൾ ഒരു മിന്നൽ ഏൽക്കുന്ന ഒരു പ്രദേശത്ത് വീണ്ടും അതേസമയം മിന്നൽ ഏൽക്കില്ല എന്നുള്ള മറ്റൊരു വിദ്യാധാരണയുണ്ട്. ഒരു സ്ഥലത്ത് ഒരിക്കൽ മാത്രമേ ഇടിമിന്നൽ വീഴും, അത് തെറ്റായിട്ടുള്ളതാണ്. ഇടിമിന്നൽ ഒരു ഇടത്ത് തന്നെ ആവർത്തിച്ച് നിരവധി തവണ സംഭവിക്കാറുണ്ട്. മറ്റൊന്ന്, മിന്നലേറ്റ് വീണ ഒരാളെ നമുക്ക് തൊടാമോ എന്നുള്ളതാണ്. മിന്നലേറ്റ ആളുടെ ശരീരത്ത് വൈദ്യുതി ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു മിഥ്യാധാരണ. എന്നാൽ ഇത് തെറ്റാണ്. മിന്നലേൽക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ആ നിമിഷം തന്നെ ആ വൈദ്യുതി കടന്നു പോകും. മനുഷ്യ ശരീരത്തിന് വൈദ്യുതി സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവില്ല. അതിനാൽ തന്നെ മിന്നലേറ്റവരിൽ വൈദ്യുതി ഉണ്ടാകില്ല. അവരെ എത്രയും പെട്ടെന്ന് നമുക്ക് CPR നൽകാൻ സാധിക്കുമെങ്കിൽ അവരുടെ ഹൃദയത്തെ വീണ്ടും വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ, വീണ്ടും ഹൃദയമിടിപ്പ് ഉണ്ടാക്കുവാനുള്ള CPR ആണ് നമ്മൾ നൽകേണ്ടത്. അവരെ നമുക്ക് കഴിവതും എന്ത് ചെയ്യാം, സഹായിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇടിമിന്നൽ സമയത്ത് വീടിന് പുറത്താണെങ്കിൽ മരച്ചുവട്ടിൽ അഭയം. നമ്മൾ പൊതുവെ മലയാളികൾ എല്ലാവരും ചെയ്യുന്നതാണ് മഴ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിന്നലുള്ളപ്പം നനയാതിരിക്കാൻ കഴിവതും മരച്ചുവട്ടുകളിൽ നിൽക്കുന്നത്. ഇത് വളരെ തെറ്റായൊരു കാര്യമാണ്. ഇടിമിന്നൽ സമയത്ത് യാതൊരു കാരണവശാലും മരച്ചുവട്ടിൽ നിൽക്കരുത്. മരച്ചുവട്ടിൽ നിൽക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. ഇടിമിന്നൽ മരത്തിനേറ്റാൽ അത് നമ്മളിലേക്ക് എത്താനുള്ള സാഹചര്യവും വളരെ കൂടുതലാണ്. ഇപ്പോൾ കുട്ടികളോട് പറഞ്ഞ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ഒന്ന്, മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് കഴിവതും വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുക, വീട്ടിൽ സുരക്ഷിതമായിരിക്കാൻ ശ്രമിക്കുക. വാഹനങ്ങളിലാണെങ്കിൽ വാഹനങ്ങളുടെ പുറത്തിറങ്ങാതിരിക്കുക, ഫുൾ ഗ്ലാസ് കയറ്റിയിട്ട് അതിൻ്റെ ലോഹഭാഗങ്ങളിൽ തട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മിന്നലുമായി ബന്ധപ്പെട്ട കൂടുതൽ സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ അവൈലബിൾ ആണ്.